അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റാൻ പഠിച്ച 18 അടവുകളും പയറ്റുന്നുണ്ട് സംഘപരിവാര ശക്തികൾ. അതിനായി അവർ മറ്റു മതങ്ങളെ ഉപദ്രവിക്കാനും മറ്റു മതത്തിൽപ്പെട്ടവരെ ആക്രമിച്ച് കൊലപ്പെടുത്താനും മറ്റു മതക്കാരുടെ ആരാധനാലയങ്ങളും അതുപോലെ മതപഠന ശാലകളുമെല്ലാം പിടിച്ചടക്കാനും അവർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണല്ലോ അയോധ്യയിലെ ബാബരി മസ്ജിദ്. സംഘപരിവാര ശക്തികൾ രാമക്ഷേത്രം എന്ന പേരിൽ രാമൻ്റെ ജന്മഭൂമിയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പൊളിച്ചു കളഞ്ഞതും ഇന്നവിടെ ഒരു രാമക്ഷേത്രം ഉയർന്നു നിൽക്കുന്നതും. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂരിലെ പുത്തൻപള്ളി അമ്പലത്തിൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണരാജ് എന്ന സംഘി രംഗത്ത് വന്ന കാഴ്ച നാം കണ്ടത്. അതുപോലെ തന്നെ നാം ചെയ്ത വീഡിയോയ്ക്ക് താഴെ മറ്റു സംഘികളുടെയും കമൻറ്റുകൾ കാണണമായിരുന്നു. പ്രസിദ്ധമായ തൃശ്ശൂർ ജില്ലയിലെ പാവറട്ടിപ്പള്ളി അതൊരു അമ്പലത്തിൻ്റെ സ്ഥലമാണെന്നും പോർച്ചുഗീസുകാർ അത് പൊളിച്ചു കളഞ്ഞ് അവിടെ പള്ളി പണതാണെന്നും അത് തിരിച്ചുപിടിക്കുമെന്നെല്ലാം തന്നെ സംഘികൾ ഗീർവാണങ്ങൾ മുഴക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഇന്ത്യയിലെ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങൾ തങ്ങളുടെ അമ്പലങ്ങളാണെന്നാണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ അയോധ്യയിലെ രാമക്ഷേത്രം ഉയർന്നതിന് പിന്നാലെ ഒരുപാട് കഥകളാണ് സംഘപരിവാര ശക്തികൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ എങ്ങനെയെങ്കിലും ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണം എന്നുള്ള ഒരു ചിന്തയെ ഈ സംഘപരിവാര ശക്തികൾക്കുള്ളൂ. അത്തരത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലെല്ലാം സംഘികൾ വ്യാപകമായി ഒരു പോസ്റ്റ് പ്രചരിപ്പിച്ചിരുന്നു. ഒരു 500 രൂപ നോട്ടിൻ്റേത്. അതിൽ ശ്രീരാമൻ്റെ ചിത്രവും നോട്ടിന് പുറകിൽ രാമക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും. രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇന്ത്യയിൽ 500 ഇത്തരം നോട്ടുകളാണ് ഇറങ്ങാൻ പോകുന്നത് എന്നാണ് ഈ സംഖ്യകൾ ഒന്നാകെ പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ഭാഗമായി 500 രൂപ നോട്ടുകളിൽ മഹാത്മാഗാന്ധിക്ക് പകരമായിരുന്നു ശ്രീരാമൻ്റെയും രാമക്ഷേത്രത്തിൻ്റെയും ചിത്രം കൊണ്ടുവരുമെന്ന് സോഷ്യൽ മീഡിയയിൽ സംഘപരിവാര ഹാൻഡിലുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുതിയ നോട്ട് പുറത്തിറക്കുന്നുവെന്നായിരുന്നു വാദം. പുതിയ 500 രൂപ നോട്ടുകളുടെ മാതൃകകൾ എന്ന പേരിൽ ഗാന്ധിയുടെ സ്ഥാനത്ത് ശ്രീരാമൻ്റെ ചിത്രമടങ്ങിയ കറൻസികൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു. ചെങ്കോട്ടയ്ക്ക് പകരം രാമക്ഷേത്രവും കണ്ണടയ്ക്ക് പകരം അമ്പും വില്ലും കറൻസികളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്ന ജനുവരി 22 ശേഷം പുതിയ നോട്ടുകൾ പുറത്തുവിടുമെന്നാണ് സംഘപരിവാര ഹാൻഡിലുകൾ വാദിച്ചിരുന്നത്. എന്നാൽ പ്രചരണം തെറ്റാണെന്ന് ദേശീയ മാധ്യമങ്ങളായ ഹിന്ദുസ്ഥാൻ ടൈംസും ഇന്ത്യ ടുഡേയും റിപ്പോർട്ട് ചെയ്യുകയാണ്. മോർഫ് ചെയ്ത ചിത്രങ്ങളാണ് പ്രചരിക്കുന്നതെന്നും ഇത്തരത്തിലൊരു നീക്കവും ഇപ്പോൾ നടക്കുന്നില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചില എക്സ് ഹാൻഡിലുകളിൽ പ്രത്യക്ഷപ്പെട്ട ചിത്രമാണ് വ്യാപകമായി പങ്കുവെക്കപ്പെടുന്നത്. രാമഭക്തനായ ഗാന്ധിക്കും ഇതേ ആവശ്യമായിരിക്കും ഉണ്ടായിരിക്കുക എന്ന അടിക്കുറിപ്പോടെയാണ് സ്വന്തമായി എഡിറ്റ് ചെയ്ത ചിത്രങ്ങൾ സംഘികൾ ട്വിറ്ററിലടക്കം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എഡിറ്റ് ചെയ്ത ചിത്രം കയ്യിൽ നിന്ന് പോയതോടെ രഘുമൂർത്തിയുടെ ഹാൻഡിൽ വിശദീകരണം വന്നിട്ടുണ്ട്. തൻ്റെയൊരു സർഗാത്മകമായൊരു സൃഷ്ടി വ്യാജവാർത്ത പ്രചരിപ്പിക്കാനായി ആരോ ദുരുപയോഗപ്പെടുത്തിയെന്നാണ് ഇയാൾ പറയുന്നത്. എൻ്റെ സൃഷ്ടിയുമായി ചേർത്ത് വെച്ച് പ്രചരിപ്പിക്കുന്ന വ്യാജ വിവരങ്ങളെ പിന്തുണയ്ക്കുകയോ ഏറ്റെടുക്കുകയോ ചെയ്യുന്നില്ലെന്നും അയാൾ വ്യക്തമാക്കുകയാണ്. അതെ, ഇത്രയേ സംഖ്യകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ളൂ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈയൊരു ഇന്ത്യയെ നിങ്ങൾ എത്ര തന്നെ ഹിന്ദുരാഷ്ട്രമാക്കാൻ ശ്രമിച്ചാലും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഈ രാജ്യത്ത് അത് നടക്കില്ല എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. മഹാത്മാഗാന്ധിയെ ഉന്മൂലനം ചെയ്യാൻ മുതിർന്നവർ ഇപ്പോഴേതാ നോട്ടുകളിൽ നിന്നും മഹാത്മാഗാന്ധിയെ എടുത്തു കളഞ്ഞ് അതിൽ രാമൻ്റെയും സീതയുടെയും ചിത്രങ്ങൾ വയ്ക്കാൻ നോക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എല്ലാം നിലവാരം എത്രയെന്ന് ഈ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ഇതിനപ്പുറം നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം അത്ര നിലവാരമേ നിങ്ങൾക്കുള്ളൂവെന്ന് കേരളത്തിലെയല്ല, ഇന്ത്യയിലെയല്ല, ലോകത്തിലെ ജനങ്ങൾക്ക് തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇത്തരക്കാർക്കെല്ലാം അല്പം വിവരവും വിദ്യാഭ്യാസവും നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസീത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.